കൽക്കരി എത്തിച്ച് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് ശ്രമം തുടരുമ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധി തുടരുക തന്നെയാണ്. കൽക്കരി നീക്കം സുഗമമാക്കാൻ 537 വാഗണുകൾ കൂടി റെയിൽവേ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രതിസന്ധിയിൽ കേന്ദ്രത്തെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. തുടരുന്ന കൽക്കരി ക്ഷാമം, 8-ലധികം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോഡ് ഷെഡിംഗ്, 2 ആഴ്ചയായി തുടരുന്ന പ്രതിസന്ധിയിൽ മാറ്റമില്ലാതെ രാജ്യം. ഊർജ്ജ നിലയങ്ങളിലേക്ക് കൽക്കരി കൂടുതലെത്തിച്ച് ഉൽപ്പാദനം കൂട്ടാനുള്ള നടപടികൾ ഊർജിതമാക്കുകയാണ് കേന്ദ്രം. ഇന്നലെ മാത്രം 2.7 GW രാജ്യത്തെ പ്രതിദിന ഉപഭോഗം. ഈ മാസം 215 GW വരെ ഉപഭോഗം എത്താമെന്നാണ് റിപ്പോർട്ട്. കൽക്കരി വാഹനങ്ങളുടെ ഗതാഗതം വേഗത്തിലാക്കാൻ യാത്രാ ട്രെയിനുകൾക്കുള്ള നിയന്ത്രണം ഈ മാസം 25 വരെ തുടരും. ഇന്നലെ 517 വാഹനങ്ങൾ വഴി 1.7 മില്യൺ ടൺ കൽക്കരി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി. വാഹനങ്ങളുടെ എണ്ണം 537 ഉയർത്തിയെന്ന് റെയിൽവേ വ്യക്തമാക്കി. 10 ദിവസത്തിനുള്ളിൽ പ്രതിദിനം ശരാശരി 1.5 മില്യൺ കൽക്കരി എത്തിക്കാനാണ് റെയിൽവേയുടെ ശ്രമം. പ്രതിദിനം 1.85 ലക്ഷം ടൺ കൽക്കരി നൽകുമെന്ന് സെൻട്രൽ കോൾഫീൽഡ് ലിമിറ്റഡ് വ്യക്തമാക്കി. ഇത് 2.20 ലക്ഷം ടണ്ണാക്കി ഉയർത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും കമ്പനി വ്യക്തമാക്കി. രാജസ്ഥാനിൽ വ്യാവസായിക മേഖലയ്ക്കുള്ള വൈദ്യുതി വിഭാഗത്തിൽ നിയന്ത്രണം വരുത്തി. ഉത്തർപ്രദേശിൽ ഗ്രാമീണ മേഖലയിൽ 9 മണിക്കൂറാണ് ലോഡ് ഷെഡിംഗ്. ഇതിനിടെ കൽക്കരി നീക്കത്തിൽ യാത്രാ ട്രെയിനുകൾക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയത് യാത്രക്കാർക്ക് തിരിച്ചടിയായി. അതേസമയം വൈദ്യുതി പ്രതിസന്ധി കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ് ആയുധമാക്കുകയാണ്. ഇതും നെഹ്റുവിൻ്റെ കുറ്റമാണോ എന്ന് രാഹുൽഗാന്ധി പരിഹസിച്ചു. നിലവിലുള്ള പ്രതിസന്ധി മറികടക്കുന്നത് കൂടാതെ മൺസൂണിന് മുമ്പായി ഊർജ്ജ നിലയങ്ങളിലേക്ക് പരമാവധി കൽക്കരി എത്തിക്കാനുള്ള നടപടികൾക്ക് കൂടിയാണ് കേന്ദ്രം ഊന്നൽ നൽകുന്നത്. ദില്ലിയിൽ നിന്നും ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.